ജി സി ഡി എയിൽ നിന്ന് സൗജന്യ വിലയ്ക്ക് ഭൂമി അനുവദിച്ചതിൽ ഹൈക്കോടതി ജഡ്ജിമാർ കൂടി ഉൾപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർമാരുടെ സഹകരണ സൊസൈറ്റിയും. കലൂർ മണപ്പാട്ടിപ്പറമ്പിലെ 85 സെന്റ് സ്ഥലമാണ് ജഡ്ജിമാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ എൻ വേണുഗോപാൽ ചെയർമാനായിരിക്കെ അനുവദിച്ചത്. ടെൻഡർ പോലും ക്ഷണിക്കാതെയുള്ള ഇടപാട് വിവാദമായതോടെ സഹകരണ സൊസൈറ്റി പിന്മാറുകയായിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ ജനുവരി 11 കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭൂമി ആവശ്യപ്പെട്ട് ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാലിന് കത്ത് നൽകുന്നത്. ഹൈക്കോടതിയിലെയും കീഴ്ക്കോടതികളിലെയും ജഡ്ജിമാർ മാത്രം അംഗങ്ങളായ സൊസൈറ്റിയാണിത്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വ്യക്തിപരമായി അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാൻ ചുരുങ്ങിയത് 1 ഏക്കറെങ്കിലും നൽകണമെന്നായിരുന്നു ആവശ്യം. ഹൈക്കോടതിക്ക് 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഭൂമി വേണമെന്നും കത്തിലുണ്ട്. കലൂർ മണപ്പാട്ടിപ്പറമ്പിലെ ഭൂമി ഇതിനായി ജി സി ഡി എ നിർദ്ദേശിച്ചു. തുടർന്ന് മുതിർന്ന ജഡ്ജിമാരുമായി എൻ വേണുഗോപാൽ നേരിട്ട് ചർച്ച നടത്തി. ഞാൻ പറഞ്ഞു, 2 ടൈപ്പിലെ ഇത് തരാനൊക്കെ ഉള്ളൂ. ഒന്നുകിൽ ടെൻഡറിലേക്ക് പോകാം. അപ്പോൾ അവർ പറഞ്ഞു, ടെൻഡറിലേക്ക് പോക്ക്, ഞങ്ങൾക്ക് ടെൻഡറിലൊന്നും പങ്കെടുക്കാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വാലുവേഷൻ കണക്കാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഗവൺമെന്റിലേക്ക് അയക്കാം. തുടർന്ന് അപേക്ഷ ലഭിച്ച ജനുവരിയിൽ തന്നെ ജി സി ഡി എ ഭരണസമിതി യോഗം ചേർന്ന 85 സെന്റ് സ്ഥലം നൽകാൻ തീരുമാനിച്ചതിന്റെ രേഖയാണിത്. പിന്നീട് വില നിശ്ചയിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ചുരുങ്ങിയത് 50 ലക്ഷം രൂപ വിലയുള്ള കലൂരിലെ ഭൂമിക്ക് നിശ്ചയിച്ചത് സെന്റിന് 17 ലക്ഷം രൂപ മാത്രം. തുടർന്ന് മറ്റു നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് IAS IPS സൊസൈറ്റിക്ക് ചുള്ളുവിലക്ക് ജി സി ഡി എ ഭൂമി നൽകിയ ഇടപാട് സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് വി ചിദംബരേഷിന്റെ വിധി വരുന്നത്. ടെൻഡർ പോലും ക്ഷണിക്കാതെ ഭൂമി നൽകിയതിനെ നിശിതമായി ഉത്തരവിൽ വിമർശിക്കുന്നുണ്ട്. ഇതോടെ ജഡ്ജിമാരുടെ സൊസൈറ്റി ഇടപാടിൽ നിന്നും പിന്മാറി. ഇതിനുശേഷം കഴിഞ്ഞ August 27 ഹൈക്കോടതി ഭരണവിഭാഗം രജിസ്ട്രാർ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഔദ്യോഗിക ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ട് ജി സി ഡി എ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. മണപ്പാട്ടുപറമ്പിൽ തന്നെ 2.5 ഏക്കർ സ്ഥലം നൽകണമെന്നാണ് നിയമപ്രകാരം നൽകിയ ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം സലാം ബിഹിദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.